Pudhi videoyilekku ellarkum swagatham. Ende penna Iju Thomas. Welcome back to my channel Angamari Vlogs. Appo innathe nammade videoyil nammade veettile adukkalil undavunna waste okke പൊതുവഴികളിലോ കുളങ്ങളിലോ തോടുകളിലോ ഒന്നും വലിച്ചെറിയാതെ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ വളർത്തു പക്ഷികൾക്കും അതേപോലെ തന്നെ പച്ചക്കറി കൃഷിക്കോ ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും BSF ബിന്നുകളെ കുറിച്ചോ അല്ലെങ്കിൽ BSF ഫ്ലൈകളെ കുറിച്ചോ വീഡിയോ കാണാത്തവരുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്തു നോക്കാൻ മെനക്കെടാറില്ല. എവിടെ വേസ്റ്റ് ഇടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി തന്നെ ഇടുന്നതാണ് നമ്മുടെ രീതി. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടിടുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചിലവില്ല. നമുക്ക് ഇത് ഒരു BSF ബിൻ ഉണ്ടാക്കി വീട്ടിൽ വെക്കാനും നമ്മുടെ മാലിന്യം അതിൽ സംസ്കരിച്ചെടുക്കാനും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു BSF ബിന്നെ വളരെ സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ബിന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രമ്മ്, ഇതിനാവശ്യമുള്ള ഡ്രമ്മ്. അപ്പോൾ ഡ്രമ്മ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യമനുസരിച്ച് നമ്മുടെ വീട്ടിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് 50 ലിറ്റർ മുതൽ മുകളിലേക്ക് ഒരു 250 ലിറ്റർ വരെയുള്ള ഡ്രമ്മുകൾ നമുക്ക് വാങ്ങി ബിന്നിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങുന്ന ബിന്നിൽ പരമാവധി അടിയിൽ വട്ടം കൂടിയ ടൈപ്പ് ഡ്രമ്മ് വാങ്ങാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് വെക്കുന്നത് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ ചെറിയ സ്മെല്ലൊക്കെ പട്ടികൾക്കൊക്കെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന് ഇതിനെ ചാടി കയറുന്ന ഇത് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ വയ്ക്കുമ്പോൾ അടിയിൽ വട്ടം കൂടിയ ഡ്രമ്മ്, നല്ല ബേസുള്ള ഡ്രമ്മ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഇത് ഇവിടെ കിട്ടാനുള്ളൂ, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇനി ഡ്രമ്മ് കൂടാതെ നമുക്ക് മറ്റെന്തൊക്കെ ഇതിന് വേണമെന്നുള്ളത് കാണിച്ചു തരാം. നൈലോൺ സ്ക്രബ്ബർ 2 എണ്ണം, 1 ഇഞ്ചിൻ്റെ ത്രെഡുള്ള ബോൾ വാലും 1 എണ്ണം, 1 ഇഞ്ച് MT 1 എണ്ണം, ഒരു ചെറിയ ട്യൂബ് സിലിക്കൺ, അതേപോലെ ഒരു ചെറിയ കഷ്ണം ചെമ്പിൻ്റെ കമ്പി, പിന്നെ 2 ഇഞ്ചിൻ്റെ എൽബോ 1 എണ്ണം, 2 ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം PVC പൈപ്പ്, 2 ഇഞ്ചിൻ്റെ 2 മോസ്കിറ്റോ ഗാർഡ്, പിന്നെ ഒരു ചെറിയ മിഠായിയുടെ ഒരു ടിന്ന്, പിന്നെ 2 ഇഞ്ചിൻ്റെ ഒരു ബെൻഡ്. നമ്മൾ ഈ വാർക്കമോളിൽ നിന്നൊക്കെ ടെറസിൽ നിന്നൊക്കെ വെള്ളം വഴിക്ക് ഉപയോഗിക്കുന്ന ബെൻഡാണിത്. അതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കൊട്ടയും വേണം. ഇത്രയാണ് നമുക്ക് ഡ്രമ്മ് കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ഡ്രിൽ മെഷീൻ വേണം, അതേപോലെ ഒരു ചെറിയൊരു ഡ്രിൽ ബിറ്റ് വേണം, 2 SS-ൻ്റെ സ്ക്രൂ, ഒരു സ്ക്രൂ ഡ്രൈവർ, അതേപോലെ ബോക്സ് ബിറ്റ് 2 ഇഞ്ചിൻ്റെ 1 എണ്ണം, 1.25 ഇഞ്ചിൻ്റെ 1 എണ്ണം, ഒരു ആക്സോ ബ്ലേഡ് ആൻഡ് ഫ്രെയിം 1 എണ്ണം. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ള ടൂളുകൾ. നമുക്ക് ഡ്രമ്മിൻ്റെ മുൾഭാഗത്ത് ഒരു സൈഡിലായിട്ട് 2 ഇഞ്ചിൻ്റെ ബോക്സ് ബിറ്റ് ഇട്ട് ഒരു ഹോൾ വിളിക്കാം. അപ്പോൾ ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് മറ്റൊരു ഹോൾ ഇടാം. അപ്പോൾ നമ്മൾ 2 ഹോള് നേർക്ക് നേരെ 2 സൈഡിലായിട്ട് തുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2ൻ്റെ മധ്യത്തിൽ വരുന്ന രീതിയിൽ വേറൊരു ഹോൾ കൂടി 2 ഇഞ്ചിൻ്റെ തുളയ്ക്കണം, ഏകദേശം ഈ ഭാഗത്തായിട്ട്. ഇനി നമ്മുടെ ഈ മോസ്കിറ്റോ ഗാർഡിൻ്റെ സൈഡിലേക്ക് ഈ സിലിക്കൺ അല്പം വെച്ച് കൊടുത്തിട്ട് ഈ ഹോളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് 2ാമത്തെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ് വഴി ഒരല്പം സിലിക്കൺ കൂടി നന്നായിട്ട് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബെൻഡിൻ്റെ ഒരു അല്പം നീളം കുറയ്ക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നൊരു ചെറിയൊരു പീസ് എടുത്ത് കളയാൻ വേണം. അപ്പോൾ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ ഒരല്പം സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്രൈൻഡർ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇത് ഇതുപോലെ ഈ ഷേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടാക്കിയിട്ട് 2 സൈഡിലേക്കായിട്ട് മടക്കണം. അപ്പോൾ അത് മടക്കാനായിട്ട് നമ്മൾ പയ്യൊന്ന് ചൂടാക്കണം. അപ്പോൾ അത് പേപ്പറൊക്കെ കത്തിച്ച് നമുക്ക് ചൂടാക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ ബ്ലോവർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് ഇത് വളയ്ക്കണത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചൂടാക്കിയിട്ട് 2 സൈഡിലേക്കായിട്ട് പയ്യെ വളച്ചു കൊടുക്കണം. പരമാവധി ലെവലായിട്ട് കിട്ടുന്ന രീതിയിൽ വളച്ചു കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ സെൻട്രൽ ആയിട്ട് തുളച്ച ഹോളിലേക്ക് പൈപ്പ് ഇതുപോലെ കടത്തി എടുക്കാം. അപ്പോൾ ആ ബെൻഡ് കടത്തിയെടുത്ത് നമ്മൾ ഇതുപോലെ എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടത്തും വലത്തുമായിട്ട് ആ ചെറിയ ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് രണ്ട് ഹോൾ ഒളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ 3/4 ഇഞ്ച് സ്ക്രൂ ഇതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൈപ്പ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. ഈ ഉള്ള ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ സിലിക്കൻ വെച്ചടയ്ക്കട്ടെ. അതിരുന്നു കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭംഗിയായിട്ടിരുന്നോളൂ. ഇനിയൊരു കട്ട് ചെയ്തെടുത്ത് 2 ഇഞ്ച് പൈപ്പിൻ്റെ കഷ്ണം നമ്മുടെ ഈ എൽബോയിലേക്ക് കയറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ എൽബോ ഈ ബെൻഡിൻ്റെ ഇവിടെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡ്രില്ലോ ബോക്സ് വിറ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് 2 ഇഞ്ചിൻ്റെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു തുണി കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ നമുക്ക് തുളച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തുളച്ച ടിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുവഴി കയറി വരുന്ന ലാർവകൾ ഇതിലൂടെ വന്ന് ഈ ടിന്നിൽ വന്ന് വീണെടുക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് കളക്ട് ചെയ്ത് നമ്മുടെ താറാവുകൾക്കോ കോഴികൾക്കോ ഒക്കെ തീറ്റയായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ 1/4 ഇഞ്ച് ബോക്സ് ഫിറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഒരല്പം മാറ്റി, ഈ സെൻറ്ററിൽ ഒരു ബീഡിങ് ഉണ്ടാവും, അതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് ഒരല്പം മുന്നോട്ട് മാറ്റിയിട്ട് ഒരു ഹോൾ ഒളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ MTA നമുക്ക് ഡ്രമ്മിൻ്റെ അകത്ത് നിന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബോൾ വാൽവ് ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ക്രബ്ബർ നമ്മുടെ മോസ്കിറ്റോ ഗാർഡിൻ്റെ അകത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചെമ്പമ്പി പയ്യെ കോർത്ത് ഇതാ ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ചെമ്പമ്പി കോർത്തെടുത്തിട്ടുണ്ട്. ഈ കോർത്തെടുത്ത ചെമ്പമ്പി വെച്ചിട്ട് ഈ സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മോസ്കിറ്റോ ഗാർഡിലും സ്ക്രബ്ബർ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ താഴെ പിടിപ്പിച്ചിരിക്കുന്ന MTയുടെ മുകളിലേക്ക്, അതായത് നമ്മളിടുന്ന വേസ്റ്റൊക്കെ കയറി അത് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ഈ കൊട്ട നമ്മൾ കമിഴ്ത്തി വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ കരടുകളൊന്നും അതിൽ കയറി ബ്ലോക്കാവില്ല, അരിച്ച് സ്ലറി മാത്രം പുറത്തേക്ക് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ബിന്നിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെ മറ്റെന്ത് ജൈവ മാലിന്യങ്ങളും നമുക്ക് നമ്മുടെ ബിന്നിലിട്ട് സംസ്കരിച്ചെടുക്കാം. നമ്മുടെ ബിന്നിൽ മീനിൻ്റെ വേസ്റ്റോ ചിക്കൻ്റെ വേസ്റ്റോ അങ്ങനെയുള്ള നോൺ വെജ് വേസ്റ്റുകൾ ഇടുമ്പോഴാണ് ഫ്ലൈകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബിന്നുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നമ്മളിതിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6-7 ദിവസത്തേക്ക് ചെറിയ രീതിയിലുള്ളൊരു സ്മെല്ല് അതിൽ നിന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈകൾ ഇതിലേക്ക് എത്താനും മുട്ടയിട്ട് വിരിഞ്ഞ് ലാർവകളായി അവരത് കഴിച്ചു തുടങ്ങാനുള്ളൊരു ടൈമാണത്. ഇനി നമ്മൾ ഈ ബിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ചിലവ് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് 130 ലിറ്ററിൻ്റെ ഒരു ബിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 500 രൂപ ഡ്രമ്മിനും 400 രൂപ ഫിറ്റിങ്സിനും അങ്ങനെ മൊത്തം 800 രൂപയാണ് ചിലവ്. ഒരു 250 ലിറ്ററിൻ്റെ ബിന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡ്രമ്മിന് 1000 രൂപയും ഫിറ്റിങ്സിന് 300 രൂപയും അങ്ങനെ 1300 രൂപയാണ് ചിലവ് വരാം. ഇനി നമുക്കിത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്തു തരുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരും. ബിന്നിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, ഇത് വേസ്റ്റ് ഇടാൻ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് നല്ലൊരു സ്റ്റാൻഡൊക്കെ പണിത് ഇത് ഭംഗിയായിട്ട് വെക്കാമെന്നുള്ളതാണ്. നമുക്കൊരു ബക്കറ്റൊക്കെ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് അതിൽ സ്ലറി ഊറ്റിയെടുക്കാവുന്ന പാകത്തിൽ നമുക്കൊരു സ്റ്റാൻഡ് പണിതിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ പണിത് വെക്കുമ്പോഴേക്കും സമയമൊക്കെ ഒരുപാട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടാക്കി കൊടുത്ത ഒരു ബിൻ, അവൻ നല്ല സ്റ്റാൻഡൊക്കെ പണിത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ലാർവകളെ കളക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ മിഠായിയുടെയൊക്കെ ഒരു ഭരണി വെച്ചേക്കാണ്. പക്ഷേ കൂട്ടുകാരൻ്റെ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വേറെ രീതിയാണ്. നമ്മൾ പൈപ്പ് തന്നെയാണ് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടി നല്ലത് ഇത് തന്നെയാണ്, കാരണം നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ലാർവകൾ വന്ന് വീഴുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പൈപ്പിലാകുമ്പോൾ നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവനത് നല്ല സ്റ്റാൻഡൊക്കെ പണിത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ഡ്രമ്മാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം 130 ലിറ്ററും ഒരെണ്ണം 250 ലിറ്ററുമാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഡ്രമ്മ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ശരാശരി ഒരു 4-5 ആളൊക്കെ താമസിക്കുന്ന വീടാണെങ്കിൽ നമുക്ക് 130 ലിറ്ററിൻ്റെ 2 ഉണ്ടാക്കി വെച്ചാൽ മതി. അതല്ല, നമ്മുടെ ആവശ്യം കൂടുതലാണ്, നമ്മുടെ വീട്ടിൽ കൂടുതൽ ആളുകളുണ്ട്, അതായത് മറ്റേതെങ്കിലും തരത്തിൽ നമ്മുടെ വീട്ടിൽ കൂടുതൽ മാലിന്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് 250 ലിറ്ററിന്റെ രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കാം. രണ്ട് ഡ്രമ്മിന്റെ ഉപയോഗം എപ്പോഴാണ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഇട്ട് ഒരു ഡ്രമ്മ് നിറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം ആ ഡ്രമ്മ് അങ്ങനെ തന്നെ വെക്കണം. കാരണം അപ്പോഴേക്കുമാണ് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് അതിൻ്റെ കമ്പോസ്റ്റ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഡ്രമ്മാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആ ഡ്രമ്മ് മാറ്റിയാൽ പിന്നീട് നമുക്ക് അതിനകത്ത് വേസ്റ്റ് ഇട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 5 മാസമായ ഡ്രമ്മാട്ടോ. മാസമായ ഡ്രമ്മിൽ നമുക്ക് ഇത്രയാണ് വേസ്റ്റ് നിറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു 2 ദിവസത്തിനകം ഇത് ഒരു തിന്ന് തീർത്ത് താഴേക്ക് പോകും. നമ്മളിതിപ്പോൾ നിറയുമെന്ന് കരുതുമെങ്കിലും പക്ഷേ ഇത് ഒരിക്കലും നിറയിൽ പെട്ടെന്ന് ഉണ്ടാവില്ല. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന 3 പ്രോഡക്റ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ മാലിന്യം നമുക്ക് കിട്ടുന്നത് ഒന്ന് കമ്പോസ്റ്റ് കിട്ടും, 2 ലാർവകൾ കിട്ടും, 3ാമത് കിട്ടുന്നത് സ്ലറിയാണ്. അതായത് നമ്മൾ ഇതിലിട്ടിരിക്കുന്ന വേസ്റ്റൊക്കെ ഈ ലാർവകൾ കഴിച്ചതിന് ശേഷം ഇതിലേക്ക് താഴേക്ക് ഊരി വരുന്ന സ്ലറി അത് നമ്മൾ താഴെ വെച്ചിരിക്കുന്ന വാൽവ് വഴി നമ്മൾ ബക്കറ്റിൽ കളക്ട് ചെയ്തെടുക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാൽവ് വയ്ക്കാതെ തന്നെ ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബക്കറ്റിലേക്ക് എപ്പോഴും സ്ലറി വീണുകൊണ്ടിരിക്കും. പക്ഷേ അത് അത്ര നല്ലൊരു മാർഗ്ഗമല്ല. കാരണം നമുക്കതിൽ കൊതുകുകളൊക്കെ വന്ന് മുട്ടയിട്ട് കൊതുക് പെരുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വാൽവ് വയ്ക്കുന്നതാണ് നല്ലത്. ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൻ്റെ സ്ലറി ഊറ്റിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ സ്ലറി ഊറ്റുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ സ്ലറി ഊറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം സ്ലറി ഊറ്റിയെടുക്കണം. കാരണം ഇതിനകത്ത് വെള്ളം നിൽക്കുന്നത് ദുർഗന്ധം ഉണ്ടാക്കാനൊക്കെ ഇടയാക്കും. നമ്മൾ ഊറ്റിയെടുത്ത സ്ലറി നമുക്ക് ഏകദേശം ഒരു 2 ലിറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10 ഇരട്ടി വെള്ളം ചേർക്കണം. 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്കോ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഊറ്റിയെടുക്കുന്ന സ്ലറിയിൽ ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ ഒരു ശർക്കര ഇട്ട് വെച്ചിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ അതെടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഗുണമായിരിക്കും. കാരണം നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ നമുക്കറിയാം ജീവാണുക്കളുടെ എണ്ണം വളരെ കൂടും നമ്മുടെ സ്ലറിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഇതിനേക്കാൾ അല്പൂടി ഗ്രോത്ത് കിട്ടും. അപ്പോൾ നമ്മളതിനെ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ പച്ചക്കറികൾക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ടെറസിൽ ഈ പച്ചക്കറികളൊക്കെ നട്ടിപ്പോൾ അതിൽ മണ്ണിൽ ചേർത്ത് കൊടുത്ത വളങ്ങൾ ചാണകപ്പൊടിയോ അതൊക്കെ ഒഴിച്ച് വേറെ ഒരു വളവും നമ്മുടെ BS പിന്നിലെ സ്ലറി അല്ലാതെ വേറെ ഒരു വളവും ഇതിന് ചെയ്തിട്ടില്ല. ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഇതിനകത്ത് ഇട്ട് വയ്ക്കുന്ന വേസ്റ്റിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ പറന്നെത്തുന്ന നമുക്കാർക്കും അധികം പരിചയമില്ലാത്തൊരു ഫ്ലൈ ആണ് BSF ഫ്ലൈ. BSF ഫ്ലൈ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉരുക്കച്ചട്ട പോലുള്ള ഒരു ബോഡി കൊണ്ടൊക്കെ ആയിരിക്കും അതിനങ്ങനെ ആ പേര് വന്നത്. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫ്ലൈകൾ നമ്മൾ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ മോസ്കിറ്റോ ഗാർഡ്, ഈ മോസ്കിറ്റോ ഗാർഡിൻ്റെ ഹോളിലൂടെ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന സ്ക്രബറിലേക്ക് മുട്ടയിട്ട് വയ്ക്കും. അങ്ങനെ ഏകദേശം ഒരു 3 ദിവസത്തിനകം ആ സ്ക്രബറിലിരുന്ന് മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ നമ്മൾ അകത്തിട്ട് വെച്ചിരിക്കുന്ന വേസ്റ്റിലേക്ക് എത്തുകയും അത് തിന്ന് വളർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പൈപ്പിലൂടെ ഇതിനകത്ത് വന്ന് കിടക്കും. ഇതിനകത്ത് വന്ന് കയറുന്ന ലാർവകൾ പെട്ടെന്ന് അകത്തേക്ക് അവർക്ക് തിരിച്ചു പോകില്ല. അവർ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ നമുക്കതെടുത്ത് കളക്ട് ചെയ്തിട്ട് നമ്മുടെ കോഴികൾക്കോ അല്ലെങ്കിൽ മീനുകൾക്കോ തിലാപ്പിയൊക്കെ നന്നായിട്ട് കഴിക്കും. പിന്നെ താറാവുകൾക്കോ അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് തീറ്റയായിട്ട് കൊടുക്കാം. അങ്ങനെ തീറ്റയായിട്ട് കൊടുക്കുന്ന ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് നമ്മുടെ BSF ലാർവ. ഇനി ലാർവകളെ കളക്ട് ചെയ്യാം. നമ്മൾ ചെയ്ത രീതി ഇതല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിവിടെ പൈപ്പിൻ്റെ രീതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് പയ്യെ ഊരെടുക്കാം. നമുക്കിനിത് കൊണ്ടുപോയി താറാവിനോ കോഴിക്കോ മീനിനൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കുള്ളത് താറാവും കോഴിയൊക്കെയാണ്. നമുക്ക് അതിനിട്ട് കൊടുക്കാം. നമുക്കപ്പോൾ അത് കോഴികൾക്ക് കൊടുത്ത് നോക്കാം. നമ്മൾ കണ്ട ഈ പച്ചക്കറികളും ബി എസ് ബിന്നും ഒക്കെ ഇരിക്കുന്നത് കൂട്ടുകാരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയുന്നത് ഒരു കാരണമല്ല. കാരണം ഇത്രയും ചെറിയ സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് തന്നെ അവനിവിടെ പച്ചക്കറികളും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും അതേപോലെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിന് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ദയവായി കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.